കേരളത്തിൻ്റെ തനതായ രുചികൾ ഏറ്റവും അധികം സമ്മാനിച്ചത് ഗ്രാമങ്ങളാണ്. പാലക്കാടിൻ്റെ തനതായ രുചികളിലുള്ള രണ്ട് ഫുഡ് സ്പോട്സിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത്. ഒന്ന്, നമ്മുടെ രാമശ്ശേരിയിലെ 200 വർഷത്തിൻ്റെ പഴമയും സ്വാദുമുള്ള സരസ്വതി ടീ സ്റ്റോൾ. രണ്ടാമത്തത് നമ്മുടെ കൽപ്പാത്തി അഗ്രഹാരത്തിലെ പൊന്നുമാമി. അപ്പോൾ എല്ലാവർക്കും ആപ്സ് ടിപ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കേരളത്തിൻ്റെ രണ്ട് ഫുഡ് ലെജൻഡ്സിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഭാഗ്യലക്ഷ്മി അമ്മ, ശ്രീ സരസ്വതി ടീ സ്റ്റോൾ, രാമശ്ശേരി ഇഡ്ലിക്കട. രാമശ്ശേരി എന്ന ചെറിയ ഗ്രാമത്തിലെ ശ്രീമന്ദത്ത് ഭഗവതി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു ചെറിയ ടീ സ്റ്റോൾ. പഴമയുടെയും പാരമ്പര്യത്തിൻ്റെയും കഥകളാണ് ഇവരുടെ അടുക്കളയിൽ. രാമശ്ശേരി ഇഡ്ലി ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന ഇഡ്ലിയാണ്. അപ്പോൾ നമ്മുടെ കേരളീയം കഴിഞ്ഞ വർഷം നടത്തിയപ്പോൾ കേരളത്തിലെ 10 ഫുഡ് ഐറ്റംസിനെ ബ്രാൻഡ് ചെയ്യപ്പെട്ടിരുന്നു. അതിലൊന്നാണ് രാമശ്ശേരി ഇഡ്ലി. വർഷങ്ങളുടെ പാരമ്പര്യവും തനിമയും തനതായ ഭക്ഷണ ഉണ്ടാക്കുന്ന രീതിയും ആ ശൈലികളും എല്ലാം അവരിപ്പോഴും ഫോളോ ചെയ്യുന്നു. നമ്മുടെ ഈ കാണുന്നതാണ് രാമശ്ശേരി ഇഡ്ലി കടയുടെ ഓണർ. അപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് നല്ല ക്രിസ്പി ഉഴുന്ന വടയും പിന്നെ ദ ഈ സ്പെഷ്യൽ പൊടി, ഈ പൊടി ഇവർ തന്നെ തയ്യാറാക്കുന്നതാണ്. ഞങ്ങൾ ക്വീൻ ബീസിൻ്റെ സൈലൻറ്റ് വാലി ട്രിപ്പിൻ്റെ പാർട്ടായിട്ടാണ് രാമശ്ശേരിയിലെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് സ്പോട്ട് കണ്ടെത്തി വന്നത്. അപ്പോൾ ക്വീൻ ബീസ് തന്നെയാണ് ഞങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ എനിക്ക്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല രാമശ്ശേരി ഇഡ്ലി കഴിക്കാൻ പോകുന്നു എന്ന് മാത്രമേ ഒരു അറിവുണ്ടായിരുന്നുള്ളൂ. പക്ഷേ 200 വർഷം പഴമയും പാരമ്പര്യവുമുള്ള ഈ ഒരു ഷോപ്പിലേക്ക് കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വളരെ എക്സൈറ്റഡ് ആയി. അപ്പോൾ ഇവരുടെ ഈ പൊടി കൂട്ടി നമ്മൾ ഇഡ്ലി കഴിക്കണം. നമുക്ക് സ്പെഷ്യൽ മുളക് ചമ്മന്തി ഒക്കെ ഇവരുണ്ടാക്കി തന്നു. ഇവരുടെ സാമ്പാർ, ഇവരുടെ വെള്ള കളറിലെ ചമ്മന്തി, പിന്നെ ഇവരുടെ ഈ സ്പെഷ്യൽ ഇഡ്ലിപ്പൊടി, ഇതെല്ലാം ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. രാമശ്ശേരി ഇഡ്ലി എന്ന് പറയുമ്പോൾ ഇച്ചിരി പരന്ന ഒരു സ്റ്റൈലിലുള്ള ഒരു ഇഡ്ലിയാണ്. ശരിക്കും ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. നമ്മുടെ നോർമൽ ഇഡ്ലി പോലെ അല്ല, ഒരു പ്രത്യേക രുചിയാണ്. ഇനി ഇവിടെ വന്ന് ആ ടേസ്റ്റ് അനുഭവിച്ച് കഴിച്ചത് കൊണ്ടാണോ നല്ല ചൂട് ചൂട് രാമശ്ശേരി ഇഡ്ലി വായിലേക്ക് ഇട്ടപ്പോഴേക്കും അലിഞ്ഞു പോയി. ഇവരുടെ ഈ സ്പെഷ്യൽ ഇഡ്ലിപ്പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കിട്ടും കേട്ടോ ഇവിടെ. പിന്നെ നല്ല ഫിൽറ്റർ കോഫിയും നല്ല ചായയൊക്കെ കുടിക്കാൻ കിട്ടും. ഒരുപാട് സെലിബ്രിറ്റീസ് വന്ന ഫോട്ടോസൊക്കെ നമുക്ക് അവിടെ ഇങ്ങനെ ഫയൽ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ മതിലിൽ വെച്ചിരിക്കുന്ന കാണാം കേട്ടോ. പിന്നെ ഇവരുടെ അവാർഡ് 2021 ഭാഗ്യലക്ഷ്മി അവർക്ക് കിട്ടിയ അവാർഡ്, ആ അവാർഡും അവിടെ വെച്ചിട്ടുണ്ട്. ഇവർ തന്നെ തയ്യാറാക്കുന്ന നല്ല അടിപൊളി മുറുക്കുണ്ട് കേട്ടോ. ഇഡ്ലിപ്പൊടി 3 മാസത്തോളം കേടൊന്നും കൂടാണ്ടിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി മേടിച്ചുകൊണ്ട് വന്നു. അതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. ഇവിടെ നിന്ന് നേരെ പോയത് പാലക്കാടിൻ്റെ കൽപ്പാത്തി അഗ്രഹാരത്തിലേക്കാണ്. അവിടെ പൊന്നുമാമി അച്ചാർ എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു. കൽപ്പാത്തിയിലെ വളരെ ഫേമസായ പൊന്നുമാമിയുടെ അച്ചാറുകൾ കണ്ണിമാങ്ങ അച്ചാറുണ്ട്, കട്ടുപേങ്കുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ചെറുനാരങ്ങയുണ്ട്, പച്ചപ്പുരിമുളക് അച്ചാറുണ്ട്, ഉപ്പുമാങ്ങയുണ്ട്, ഉപ്പ് നെല്ലിക്കയുണ്ട്, എരിവ് നെല്ലിക്കയുണ്ട്, ചക്കപ്പപ്പട, കപ്പപ്പട എന്തോ. അതെ അതെ, ഇവിടെ വരുന്നവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ, കടകൾക്ക് സപ്ലൈ ഇല്ല. വീട്ടാവശ്യക്കാർക്ക് മാത്രമേ കൊടുക്കൂ. അതെ അതെ. എത്ര വർഷമായി ഇവിടെ? ഞങ്ങൾക്ക് വരാൻ തുടങ്ങി 10-35 വർഷമായി മാമി കച്ചവടം ചെയ്യാൻ. 35 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ വന്നു കൊണ്ട് സാധനം കൊടുത്തു പോകും. 4 വർഷമായിട്ട് ഇവിടെ സ്ഥിരമായിട്ടുണ്ട്. ഇനിയിപ്പൊ തേരി വരുന്നുണ്ട് അടുത്ത മാസം നവംബർ 16 13, 14, 15 15-ന് 3-ാം തേതി. പൊന്നുമാമയാണ് നമ്മളിപ്പോൾ കണ്ടത്. 13, 14, 15 നമ്മുടെ കൽപ്പാത്തിയിലെ ഫേമസ് രഥോത്സവം നടക്കാൻ പോകുന്നു മാമി പറഞ്ഞത്. ഒരു പ്രിസർവേറ്റീവ്സും ഇടാത്ത അച്ചാറുകളാണ്. എന്നോട് ഇവർ പറഞ്ഞു ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, കേടൊന്നും ആവത്തില്ല, വിനീഗറൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന്. ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. വീട്ടിൽ വന്ന് അത് പൊട്ടിച്ച് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റും. ഇവിടെ തന്നെ വന്ന് അത് മേടിക്കണം. കൊറിയർ ചെയ്ത് തരുമെന്നറിയില്ല, പക്ഷേ ഇവരുടെ ഫോൺ നമ്പർ ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. ദേ കണ്ടോ, ഇതാണ് അവരുടെ ഫോൺ നമ്പർ. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് കണ്ണിമാങ്ങയോ ആവയ്ക്കയോ വെളുത്തുള്ളിയോ നാരങ്ങയോ പുളിയിഞ്ചിയോ അങ്ങനെ വെറൈറ്റി ഓഫ് അച്ചാറുകൾ മേടിക്കാം. നല്ല ടേസ്റ്റി. കൽപ്പാത്തി ശിവക്ഷേത്രം കഴിഞ്ഞിട്ട് അഗ്രഹാര സ്ട്രീറ്റിലേക്ക് കയറുമ്പോൾ തന്നെ കാണാം പൊന്നുമാമയുടെ ഈ ഒരു പിക്ചറുള്ള ഈ ഒരു വീട്. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവർ സെയിൽ ചെയ്യുന്നത്. പാലക്കാടൻ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇനിയും വീഡിയോസൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരുന്നേ ഉള്ളൂ. എസ്പെഷ്യലി സൈലൻറ്റ് വാലി ട്രിപ്പ്, അതിമനോഹരമായ നമ്മുടെ ട്രക്കിങ് എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ഉടനെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാ വീഡിയോസും വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ, ടേക്ക് കെയർ, സീ യു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. ടേക്ക് കെയർ.